ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോസ്റ്റ് ഉപാസി. അങ്ങനെ നമ്മൾക്ക് 2019 ചലഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് 2019 ചലഞ്ചിൽ തീർക്കാനുണ്ടത് ഒരു ടോൾ ബേസിനെയാണ് കേട്ടോ. ഞാൻ ബേസ് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സീസൺ ചലഞ്ചസും അതുപോലെ തന്നെ ഹീറോ സ്കിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് 2019. അതുപോലെ ബിൽഡർ ഹാൾ 9 ആൻഡ് ഇംപ്രൂവ്ഡ് ലെജൻഡ് ലീഗ് അറൈവ് ഇൻ ദ മിഡിൽ, ടൗൺ ഹാൾ 13 ആൻഡ് റോയൽ ചാമ്പ്യൻ 80 എൻഡ് ദ ഇയർ. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു 2019 വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൗൺ ഹാൾ 13 വന്നതിന്റെ ഒരു ഹൈപ്പും പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഹീറോന്റെ സ്കിന്നും കാര്യങ്ങളും, സീസൺ ചലഞ്ചസ്, അതുപോലെ ഗോൾഡ് പാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത് ഈ ഒരു വർഷത്തിലായിരുന്നു. അതിന്റെ ഒരു ഹൈപ്പ് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ക്ലാഷ് ഓഫ് ക്ലാൻസ് നമ്മുടെ ഡൗൺലോഡ്സ് കൂടുതലായിരുന്നു ആ ഒരു സമയത്ത്. പഴയ നിർത്തിയ കുറെ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലത്ത്, നമ്മുടെ ക്ലാനിലൊക്കെ വന്ന സമയമായിരുന്നത്. എന്തായാലും നമുക്ക് എങ്ങനെയാണ് അറ്റാക്ക് തീർക്കണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. അറ്റാക്കല്ല, ചലഞ്ച് തീർക്കണെന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോൾ ബേസ് ആണ് അത്. അതായത് 2019 നമ്മളുടെ ടൗൺ ഹാൾ 13 അതുപോലെ 80 ഒക്കെ വന്ന സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ബേസിനെ എങ്ങനെയാണ് 3-സ്റ്റാർ അടിക്കേണ്ടതെന്നുള്ളത്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് 8 സ്കെല്ലീസും 8 വാൾബ്രേക്കറും 8 ആർച്ചേഴ്സിനെയും പിന്നെ അതുപോലെ 6 യെറ്റീസിനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് 3-സ്റ്റാർ അടിക്കുന്നത് വെച്ചാൽ പല മെത്തേഡ്സ് ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു ഈസി മെത്തേഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്കെല്ലീസിനെ തന്നിട്ടുള്ളത് വയസ്സായിട്ട് യൂസ് ചെയ്ത പെട്ടെന്ന് 3-സ്റ്റാർ അടിക്കാൻ പറ്റുന്നതാണ്. ആദ്യം ഇവിടെ ഒരെണ്ണം ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ട്രൂപ്പ് ഡെഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോയിന്റ്സ് ഇല്ലേ, അവിടെ വേണം ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാനും മറ്റേതിന്റെ ഇത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ. അവിടെ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് കുറച്ചു നേരം ഇന്ന് നോക്കി നിന്നാൽ മതി കേട്ടോ. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ഈസിയാണ്. പിന്നെ അതിനുശേഷം ഇവിടുന്ന് ഒരു 3-4 ആർച്ചറിനെ വിട്ടിട്ട് അങ്ങോട്ടേക്കും, ഇവിടുന്ന് ഒരു 4 ആർച്ചറിനെ വിട്ട് ഇങ്ങോട്ടേക്കും, അവിടെ ഒരു ഫണല് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും നോക്കണ്ട, ചുമ്മാ അടിക്കാനുള്ളതേ ഉള്ളൂ. സമയമൊന്നും ഒരിക്കലും സീനാവത്തില്ല. വാൾ ബ്രേക്ക് ചെയ്യുക. അവിടെ എറ്റീസിനെ മൊത്തം അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. സംഗതി ഏകദേശം തീർന്നു. ഇനി നമ്മളിങ്ങനെ നോക്കി നിന്നാ മതി, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. കാരണം അവിടുന്ന് ആ സ്കെല്ലീസ് ബാക്കിയുള്ള എല്ലാം നമുക്ക് തീർത്ത് തരും. ടൈം ഫെയിൽ ഒന്നും വരത്തില്ല. ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ഇനി വാൾ ബ്രേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കി നോക്കുക ഇനി എന്താണ് ഈ ബേസിനകത്തുള്ളത് എന്നുള്ളത്. ഒരു സംഭവമില്ല, ചുമ്മാ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറക്കി വിട്ട് നോക്കിയാൽ മതി. ഞാൻ ആ വാൾ ബ്രേക്കേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് യെറ്റീസിന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ അവിടെ ഒരു ഹീൽ സ്പെല്ലും കൂടെ ഉണ്ട്. അത് നമ്മൾ ആ ടൗൺ ഹാളിൽ കൂടെ ഡിപ്ലോയ് ചെയ്യാനുള്ള പ്ലാനാണ്. കാരണം അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെറുതെ എന്തിനാ ആ ഒരു ഡെഡ് ആവാൻ പോകുന്ന യെറ്റീസിനെ നമ്മൾ കളയുന്നത്. ജസ്റ്റ് അവിടെ ഒരു ഹീൽ സ്പെല്ലും കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. യെറ്റി മൈറ്റ്സ് തട്ടിയിട്ടാണെങ്കിൽ തന്നെ ചിലപ്പോൾ 3-സ്റ്റാർസ് കിട്ടുമായിരിക്കും അവിടെ. കാരണം ആ ഒരു ടൗൺ ഹാളിന്റെ ബ്ലാസ്റ്റിൽ ചിലപ്പോൾ യെറ്റീസ് ഒക്കെ കുറെയൊക്കെ തീർന്നു പോകാൻ ചാൻസസ് ഉണ്ട്. ഇല്ല 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 ഇല്ല, തീർന്നു പോയതൊന്നുമില്ല. എന്നാലും നല്ല ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. യെറ്റി മൈറ്റ്സ് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു. ഒരു പോയിസൺ ഉണ്ട്, സ്വാഗ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈ ഒരു ചലഞ്ചാണ് തോന്നുന്നത്, ഏറ്റവും ഈസി ചലഞ്ച്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ എന്താ ഫേസ് ഇല്ലാണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണമൊന്നുമല്ല, വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തിരക്കിൽ നിന്നുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരുന്നു അതൊന്നും ഫേസ് വെച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സാധനം പറഞ്ഞുതന്ന് എല്ലാവരും ഇതന്നെ ട്രൈ ചെയ്യണേ. കാരണം ഇത് ഭയങ്കര രസമല്ലേ, ചുമ്മാ നോക്കി നിന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് 3-സ്റ്റാർ കിട്ടും. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 3-സ്റ്റാർ കിട്ടി എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ 24 സ്റ്റാർസ് ആയിട്ടുണ്ട്. 27 സ്റ്റാർസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ഓഫ് എവരിത്തിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം മാറ്റി വെച്ചേക്കുക. കാരണം ആ ബുക്ക് ഓഫ് എവരിത്തിങ് എപ്പോഴും വാല്യൂബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ യൂസ് ചെയ്ത് വെച്ചിട്ട് നാളത്തേന് വെയിറ്റ് ചെയ്ത് അതും കൂടെ തീർക്കാൻ നോക്കുക. അപ്പൊ പുതിയ ചലഞ്ചസിന്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊടിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ കഴിച്ചത് അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.